വി എസ് അച്യുതാനന്ദൻ ഭൂമിദാന വിവാദവുമായി ബന്ധപ്പെട്ട് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. മാറാട് കേസ് അട്ടിമറിച്ചു. തിരുമേനിമാരെ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് മൂത്രം പോകുമെന്നും വി എസ്. ചേർത്തല റെയിൽവേ കമ്പണൻ ഫാക്ടറിയുടെ അനിശ്ചിതത്വം നീളുന്നു. പദ്ധതിയിൽ താൽപര്യമില്ലെന്ന റെയിൽവേ. പുതിയ പദ്ധതിക്ക് ഓട്ടോകാസ്റ്റിന്റെ നിർദ്ദേശം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് എന്ത് സംഭവിക്കുന്നു? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. ഇന്ന് ചിങ്ങമൊന്ന്, തിരുവോണത്തെ വരവേൽക്കാൻ മലയാളി തയ്യാറെടുക്കുന്നു. പുത്തൻ പ്രതീക്ഷകളുമായി മലയാളിയുടെ പുതുവർഷ ആരംഭം. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഇന്ന് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. സത്നാം സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തതിൽ പ്രതിഷേധം. കോട്ടയം നീരാറ്റുപേട്ടയിൽ ഉരുൾപൊട്ടി. തീക്കോയ് തലനാട് റോഡ് തകർന്നു. പാമോലിൻ കേസ് അട്ടിമറിച്ചതുപോലെ മാറാട് കേസ് ഉമ്മൻചാണ്ടി അട്ടിമറിച്ചെന്ന് വി എസ് അച്യുതാനന്ദൻ കൊച്ചിയിൽ പറഞ്ഞു. ഭൂമിദാന വിവാദത്തിൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമമെന്നും വി എസ് ആരോപിച്ചു. വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും എല്ലാം കൂടെ ചേർന്നിട്ട് ബന്ധുവായ സോമന് ഭൂമി കൊടുത്തു എന്നുള്ള നാട്ടാ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട്, ആ പ്രചരണം വഴി പാമോയിലിന്റെ യഥാർത്ഥത്തിലുള്ള അഴിമതി കേസ്, അതേപോലെ തന്നെയുള്ള കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്, പത്മനാഭനെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്ന കേസ്, ഇതെല്ലാം മര്യാദയായിട്ടുള്ള നിലയിൽ നടത്തിയാൽ ഈ മന്ത്രിമാരെ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതുകൊണ്ട് അതെല്ലാം ഓരോന്നോരോന്ന് അട്ടിമറിച്ചിട്ട് ഇല്ലാത്ത കേസ് കെട്ടിച്ചമയ്ക്കുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഭൂമിദാനം. ഭൂമിദാനം ഭൂമിദാനം കൊടുത്തതാരാ? കരുണാകരൻ ഗവൺമെന്റ്. കോൺഗ്രസിന്റെ യു ഡി എഫ് ഗവൺമെന്റാണ് ഭൂമി കൊടുത്തത്. ഭൂമിദാനം കരുണാകരൻ നടത്തി, ഉമ്മൻചാണ്ടി നടത്തി എന്നെഴുതുന്നതിന് പകരം കള്ളക്കേസ് കെട്ടിച്ചമച്ചിട്ട് എന്റെ പേരിൽ കൊടുക്കുകയാണ്, അതൊന്നും നിലനിൽക്കുന്നതല്ല. സഭയെ ഭയന്നാണ് ഉമ്മൻചാണ്ടി നഴ്സുമാരുടെ പ്രശ്നത്തിൽ ഇടപെടാത്തതെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. തിരുമേനി എന്ന് കേട്ടാൽ മുഖ്യമന്ത്രിക്ക് മൂത്രം പോകുമെന്നും വി എസ് കൊച്ചിയിൽ പറഞ്ഞു. ഞാൻ ആശിക്കുന്നു, മുഖ്യമന്ത്രിക്ക് ശബ്ദമില്ല. കാരണം എന്താണെന്നറിയാമോ? ഒരേ സമുദായം. അതുകൊണ്ട് തിരുമേനിമാർ പിടങ്ങൂ എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ചിന്ത. അതുകൊണ്ട് തിരു എന്ന് വരുമ്പോ തന്നെ മൂത്രം മാത്രമല്ല പലതും താഴെ പോകും. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഇന്ന് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. സത്നാം സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 ഡോക്ടർമാരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. സത്നാം സിംഗിന്റെ ദേഹപരിശോധന നടത്തിയതിലും ചികിത്സ നൽകിയതിലും പിഴവുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാർക്കെതിരെ നടപടി വന്നത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ രമണി സമർപ്പിച്ച റിപ്പോർട്ടിൽ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊല്ലം ജില്ലാ ആശുപത്രിയിലും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലുമുള്ള ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. 5 ഡോക്ടർമാരെ സ്ഥലം മാറ്റി. 1 NRHM ഡോക്ടറെ പുറത്താക്കി. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ 3 ജീവനക്കാർക്കെതിരെയും നടപടി വന്നു. ഇതിനെതിരെയാണ് KGMO നേതൃത്വത്തിൽ ഡോക്ടർമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുന്നത്. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചപ്പോൾ സത്നാമിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നില്ലെന്നാണ് ഡോക്ടർ മായ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 77 ക്ഷതങ്ങൾ കണ്ടെത്തി. ഡോക്ടർ മായയുടെ രേഖകൾ പ്രകാരം മർദ്ദനമേറ്റത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണെന്ന് വ്യക്തം. ജയിലിൽ വെച്ചും മർദ്ദനമേറ്റിരിക്കാമെന്നും അതുകൊണ്ട് രേഖകളിൽ മാറ്റം വരുത്തുന്നതാണ് ഉചിതമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞതായി ഡോക്ടർ മായ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ഡോക്ടർമാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന ആവശ്യം ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയത്. ഈ മാസം 2 അമൃതാനന്ദമയി മഠത്തിൽ ബഹളം വെച്ചതിന് ബീഹാർ സ്വദേശി സത്നാം സിംഗിനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. വധശ്രമത്തിന് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ സത്നാമിനെ റിമാൻഡ് ചെയ്ത് കൊല്ലം ജില്ലാ ജയിലിലേക്ക് അയച്ചു. മാനസികാസ്വാസ്ഥ്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചപ്പോൾ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. 4 വൈകിട്ട് 8:30 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ സത്നാമിന്റെ മരണം സ്ഥിരീകരിച്ചു. എന്നാൽ വൈകിട്ട് 5 മണിക്ക് മുൻപ് മരണം സംഭവിച്ചിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ.
ക്രൈംബ്രാഞ്ച് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന മർദ്ദനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. രണ്ട് ജീവനക്കാർക്കും രോഗം മാറിയ ശേഷവും ആശുപത്രിയിൽ തുടരുന്ന നാല് അന്തേവാസികൾക്കുമെതിരെ പരാമർശവുമുണ്ട്. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട അന്തേവാസികളും സംഭവത്തിന് ഉത്തരവാദികളാണെന്നും ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ അനുമതി വേണമെന്നും ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അജിത ചേരുകയാണ്. അജിത, അഞ്ച് ഡോക്ടർമാരെ സ്ഥലം മാറ്റി, ഒരു ഡോക്ടറെ പിരിച്ചുവിട്ടു. ഇതാണ് സത്നാം സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലുള്ള നടപടി. എന്ത് ഡോക്ടർമാർ ഇതിനാണ് പ്രതിഷേധിക്കുന്നത്? എന്താണ് ഡോക്ടർമാർ പറയുന്നത്? അവരുടെ വാദം എന്താണ്? രജനി, ഇത് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചും പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും ഏറ്റെടുത്ത കേസ് അന്വേഷിച്ച കേസിൽ ഇവിടെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്രൂരമർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. രോഗം മാറി ആശുപത്രിയിൽ കഴിയുന്ന ജീവനക്കാർ, നാല് അന്തേവാസികളും അതുപോലെ തന്നെ രണ്ട് ജീവനക്കാരും അടക്കമുള്ളവർ ക്രൂരമർദ്ദനത്തിന് സത്യരാമനെ വിധേയനാക്കിയതായി റിപ്പോർട്ടിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇവരെ ഈ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട അന്തേവാസികളും ഇക്കൂട്ടത്തിലുണ്ടെന്നും ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ അനുമതി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത്. ഇതിനിടെയാണ് ഉന്നതതല അന്വേഷണം നടന്നത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ രമണി സമർപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ ഡോക്ടർമാർക്കെതിരെ നടപടി വന്നിട്ടുള്ളത്. ഇതിൽ സത്രാം സിംഗിന്റെ ദേഹ പരിശോധന നടത്തിയതിലും ചികിത്സ നൽകിയതിലും പിഴവുകൾ ഉണ്ടെന്നാണ് ഡോക്ടർ രമണിയുടെ കണ്ടെത്തൽ. റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. അത് മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊല്ലം ജില്ലാ ആശുപത്രിയിലും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും ഇത്തരത്തിൽ ഡോക്ടർമാർക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഉന്നതതല അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇത് തന്നെയാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നതും. പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലോ ഒരിക്കലും ഡോക്ടർമാരുടെ കാര്യത്തിലേക്ക് ഡോക്ടർമാർക്കെതിരെ കുറ്റാരോപണം വന്നിരുന്നില്ല. ഇപ്പോൾ ഉന്നതതല അന്വേഷണത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ ഈ ആശുപത്രികളിലെ ഡോക്ടർമാർ പണിമുടക്കുകയാണ്. KGMO ഈ സമരം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നലെ ഇവിടെ ജനറൽ ബോഡി യോഗം ചേർന്നിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഡോക്ടർമാരെല്ലാം ചേർന്ന് സൂചനാ പണിമുടക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് അവരുടെ നിർവാഹക സമിതി യോഗം നടക്കുന്നുണ്ട്. ഇതിലാണ് ഇനി അനിശ്ചിതകാല പണിമുടക്ക് അടക്കമുള്ള സമര പരിപാടികൾ വേണോ എന്ന കാര്യം ഇവർ തീരുമാനിക്കുന്നത്. ഇത്തരത്തിൽ ഇത്തരമൊരു നടപടി ഡോക്ടർമാർക്കെതിരെയുള്ള ഒരു നടപടി അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നതും. രജനി, നന്ദി. അജിത, ഇന്ന് ചിങ്ങം ഒന്ന്. ചിങ്ങമാസത്തെ ഐശ്വര്യത്തോട് ചേർത്ത് മാത്രമേ മലയാളിക്ക് ചിന്തിക്കാനാകൂ. ചിങ്ങം പിറക്കുമ്പോൾ പുതിയൊരു പ്രതീക്ഷയോ കണക്കുകൂട്ടലോ ഇല്ലാത്ത മലയാളി ഉണ്ടാകില്ല. കൊയ്ത്തുപാട്ടിന്റെയും ഓണത്തുമ്പികളുടെയും വരവറിയിച്ചുകൊണ്ട് ഇന്ന് ചിങ്ങം ഒന്ന്. ചിങ്ങം ഐശ്വര്യത്തിന്റെ കാലമാണ്, പൂക്കളുടെ വസന്തകാലം, വിളവെടുപ്പിന്റെ സമൃദ്ധകാലം, പ്രത്യാശകളുടെ ധന്യകാലം, ഓണമണയും കാലം, മലയാളിയുടെ പുതുവർഷം. ചിങ്ങം ഒന്ന് കർഷക ദിനമായും മലയാളി ആചരിക്കുന്നു. മലയാളിക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് പ്രധാന വിശേഷം. പാടത്ത് വിളഞ്ഞ പൊൻകതിർ വീട്ടിലെത്തിച്ച് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമ്പന്നതയുടെ മാസം. എല്ലാം വീടിനു ചുറ്റും നട്ടുനനച്ച് വളർത്തിയിരുന്ന കാലത്ത് ചിങ്ങം സമ്പന്നമായിരുന്നു. ഇന്നും അന്യനാട്ടിൽ നിന്ന് വരുന്ന പൂവും പച്ചക്കറിയും കൊണ്ടായാലും ചിങ്ങത്തെ സമൃദ്ധമാക്കാറുണ്ട് മലയാളി. തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മരണകൾ ഉണർത്തി ചിങ്ങമൊന്ന് മലയാള ഭാഷാ ദിനമായി ആചരിക്കുന്നു. ഇതൊരു പുതുവർഷാരംഭം. ചിങ്ങം പണ്ട് കേരളത്തിലെല്ലായിടത്തും ചിങ്ങമൊന്ന് ആണ്ടുപിറപ്പായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. തെക്കൻ കേരളത്തിൽ ചിങ്ങമൊന്നും മലബാറിൽ കന്നിയൊന്നുമാണ് കൊല്ലവർഷാരംഭമായി കണ്ടിരുന്നത്. കാലക്രമത്തിൽ ഇതിന് മാറ്റം വന്നു. ചിങ്ങമൊന്ന് ആണ്ടുപിറപ്പായി കണക്കാക്കിക്കൊണ്ടുള്ള സംവിധാനം ശങ്കരാചാര്യസ്വാമികളാണ് വ്യവസ്ഥ ചെയ്തതത്രേ. ചിങ്ങത്തിന്റെ പ്രൗഢി പകുതി മുക്കാലും ഓണമാസമെന്ന നിലയിലാണ്. ഓണം ലോകത്തെവിടെയുമുള്ള മലയാളികളെ ഒന്നിപ്പിക്കുന്ന ഉത്സവം, ജീവിതം നിറസമ്പന്നവും ആഘോഷഭരിതവുമാകുന്ന കാലം. പൂക്കളും പൂവിളികളും ഓണത്തിരക്കുകളുമായി നാടിന്റെ മുഖച്ഛായ തന്നെ മാറും. മനസ്സും മുറ്റവും കളമെഴുതി നമുക്കൊരുക്കി വയ്ക്കാം. നന്മയുടെ പൂവിതളുകൾ പറിച്ച് സ്നേഹത്തിന്റെ പൂക്കളമെഴുതാൻ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഇനിയുള്ള ഒരു വർഷം തന്ത്രി കണ്ഠര രാജീവർക്കായിരിക്കും താന്ത്രിക ചുമതല. 21 രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ഖനിയിടപാടിലെ ക്രമക്കേട് അന്വേഷിച്ച CAG റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, 2G സ്പെക്ട്രം ഇടപാട് പോലെ തന്നെ ഏറെ വിവാദമായ ഒന്നായിരുന്നു ഈ ഒരു ഖനി ഇടപാടും ഖനി വിവാദവും.
എന്തായിരുന്നു എന്തായിരിക്കും സി എ ജിയുടെ കണ്ടെത്തൽ? എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? രജനി, ഇന്ന് ലോക്സഭയുടെയും രാജ്യസഭയുടെയും അജണ്ടയിൽ സി എ ജി റിപ്പോർട്ടുകൾ വെക്കും എന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സർക്കാർ ഈ റിപ്പോർട്ടുകൾ വെക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ സി എ ജി റിപ്പോർട്ടിൽ പ്രധാനമായും 2005 മുതൽ 2010 വരെ ഖനി ബ്ലോക്കുകൾ വിതരണം ചെയ്തത് സംബന്ധിച്ചുള്ള പഠനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ലേലം ചെയ്യാതെ അപേക്ഷകൾ നൽകിയവർക്ക് വിതരണം ചെയ്തത് ശരിയായില്ല എന്നാണ് പ്രധാനമായും സി എ ജി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ലേലം ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇക്കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടിയിരുന്നു. എന്നാൽ ഈ നയപരമായ തീരുമാനം ഉണ്ടാവാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ളവ ഇത് വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി എന്നാണ് സി എ ജി പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് സൂചന. 1.5 ലക്ഷം കോടി രൂപയുടെ അധിക ലാഭം ഇത് ലേലം ചെയ്ത് നൽകിയിരുന്നെങ്കിൽ സർക്കാരിന് ഉണ്ടാകുമായിരുന്നു എന്നാണ് സി എ ജി പറയുന്നത്. അതുകൊണ്ട് 1.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമെങ്കിലും സർക്കാരിന് ഉണ്ടാകുമെന്ന് സി എ ജി കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത. ഇതോടൊപ്പം തന്നെ ദില്ലി വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചുമതല ജി എം ആറിന് കൈമാറിയത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടും സി എ ജിയുടെ റിപ്പോർട്ടും പാർലമെന്റ് മേശപ്പുറത്ത് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ റിപ്പോർട്ടിൽ 350 കോടി രൂപയുടെ നഷ്ടം ജി എം ആറിന് വഴിവിട്ട് ചില ആനുകൂല്യങ്ങൾ നൽകിയത് വഴി ഉണ്ടായി എന്ന് സി എ ജി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം സ്വകാര്യ ഊർജ്ജ കമ്പനികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടും സി എ ജിയുടെ റിപ്പോർട്ടും ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. രജനി, നന്ദി. പ്രശാന്ത്. കോതമംഗലം ബസേലിയോസ് ആശുപത്രിയുടെ നഴ്സുമാരുടെ 115 ദിവസം നീണ്ട സമരം ചർച്ചകൾക്കൊടുവിൽ അവസാനിച്ചു. സമരക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു അവസാനവട്ട ചർച്ചകൾ. ആത്മഹത്യാ ഭീഷണിയുമായി ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ 2 ദിവസമായി നിലയുറപ്പിച്ചിരുന്ന നഴ്സുമാർ ഇന്നലെ രാത്രി 5:30 പ്രതിഷേധം അവസാനിപ്പിച്ചു. നഴ്സുമാരുടെ ആത്മഹത്യാ ഭീഷണിയുടെ മുൾമുനയിലാണ് ഉദ്യോഗസ്ഥ സംഘം കോതമംഗലത്ത് അവസാനവട്ട ചർച്ചയ്ക്കായി എത്തിയത്. 2 മണിക്ക് തുടങ്ങിയ ചർച്ചകൾ രാത്രി 10:00 അവസാനിച്ചത്. മാനേജ്മെന്റ് പ്രതിനിധികൾക്കൊപ്പം ആദ്യഘട്ടത്തിൽ ചീഫ് വിപ്പ് പി സി ജോർജും സി പി ഐ നേതാവ് കാനം രാജേന്ദ്രൻ അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. രാത്രി 8:00 പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ കോതമംഗലത്തെത്തിയതോടെ നീക്കങ്ങൾ വേഗത്തിലായി. സമരം ചെയ്ത നഴ്സുമാർക്ക് സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം നൽകാമെന്ന് മാനേജ്മെന്റ് സമ്മതിച്ചു. നഴ്സുമാരെ സ്ഥിരപ്പെടുത്താനും തീരുമാനമായി. ആശുപത്രിയിൽ ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കും. മണിക്കൂറുകളായി കാത്തുനിന്നവർക്കിടയിലേക്ക് വി എസ് നേരിട്ടെത്തിയാണ് ഇക്കാര്യം അറിയിച്ചത്. 23/4/2012 ജോലിയിലുണ്ടായിരുന്ന മുഴുവൻ നഴ്സുമാരെയും തിരിച്ചെടുക്കും. 3 ഷിഫ്റ്റ് ഏർപ്പെടുത്താൻ നിശ്ചയിച്ചു. 5/3/2012 മുതൽ 23/4/2012 വരെയുള്ള മിനിമം വേതന കുടിശ്ശിക നൽകേണ്ടതാണ്. ശിക്ഷണ നടപടികളോ പ്രതികാര നടപടിയോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതല്ല, ഉണ്ടായിക്കൂടാ. തുടർന്ന് കോതമംഗലത്തെ സമരപ്പന്തലിലെത്തി വി എസ് നഴ്സുമാരെ കണ്ടു. ആത്മഹത്യാ ഭീഷണിയുമായി നിന്നിരുന്ന 3 നഴ്സുമാരും രാത്രി 10:30 ആവശ്യങ്ങൾ അംഗീകരിച്ചതറിഞ്ഞ് താഴെയിറങ്ങി. ഇവരെ കരഘോഷത്തോടെയാണ് നാട്ടുകാരും സഹപ്രവർത്തകരും സ്വീകരിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്ധ്യ ചേരുകയാണ്. സന്ധ്യ, മിനിമം വേതനം, ഒപ്പം തന്നെ 3 ഷിഫ്റ്റ് സമ്പ്രദായം, ഒപ്പം സ്ഥിരം ജോലി, ഈ 3 ആവശ്യങ്ങളായിരുന്നു നഴ്സുമാർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. അത് ഒത്തുതീർപ്പ് ചർച്ചകളിൽ അംഗീകരിച്ചു മാനേജ്മെന്റ്. അതോടുകൂടിയാണ് സമരം അവസാനിപ്പിച്ചത്. സമരം ചെയ്ത എല്ലാ നഴ്സുമാരെയും ജോലിക്ക് കയറാൻ മാനേജ്മെന്റ് അനുവദിച്ചു. അവർ ജോലിക്ക് പ്രവേശിക്കാൻ തുടങ്ങി. രജനി, തീർച്ചയായും ഇന്നലെ സമരത്തിലുണ്ടായിരുന്ന മുഴുവൻ നഴ്സുമാരും ഇന്ന് ആശുപത്രിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. ഇന്നലെ 3 നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് ആത്മഹത്യാ സമരം നടത്തിയ 3 നഴ്സുമാർ ഇന്ന് വിശ്രമത്തിലാണ്. ബാക്കി എല്ലാ നഴ്സുമാരും ഇന്ന് ആശുപത്രിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. ആശുപത്രിയുടെ പ്രവർത്തനം സാധാരണ നിലയിലായിരിക്കുന്നു. വലിയ സമരങ്ങൾക്ക് ശേഷം ഇവിടെ മാകെ ശാന്തമായിരിക്കുന്നു. ഇന്നലെ നടന്ന സമരത്തെക്കുറിച്ച് ഒത്തുതീർപ്പ് തീരുമാനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുവാൻ എന്നോടൊപ്പം നഴ്സുമാരുടെ സംഘടനയുടെ ഷിഹാബ് എത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുല? ഒത്തുതീർപ്പ് ഫോർമുല പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് 5 മാർച്ചിലെ എഗ്രിമെന്റ് നടപ്പിലാക്കാത്തതിനെ കുറിച്ചുള്ള വിഷയങ്ങളെ കുറിച്ച് ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷൻ മുമ്പാകെയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അല്ലേ? നമ്മളെല്ലാ ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു. ജില്ലാ കളക്ടർ ഉത്തരവായിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 19-ാം തീയതി വെച്ചിരിക്കുന്ന ചർച്ച എന്തിനുള്ളതാണ്? 19-ാം തീയതി ഉള്ള ചർച്ചയിൽ മാനേജ്മെന്റിന് കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ഡ്യൂട്ടി ഷിഫ്റ്റിൽ, അതുപോലെ സമയത്തിന്റെ സമരം ചെയ്തത്തെ സാലറി, അതുപോലെ സീനിയേഴ്സിന്റെ ഇൻക്രിമെന്റിനെ കുറിച്ച് കുറച്ച് ധാരണകൾ ഒന്ന് ഇതേ ഉണ്ട്. എല്ലാവർക്കും നിയമപ്രകാരം കിട്ടേണ്ട മിനിമം വയസ്സ് കൊടുക്കണമെന്ന്
ലേബർ കമ്മീഷൻ ഉറപ്പായിട്ടുള്ളൊരു നിർദ്ദേശം മാനേജറിന് നൽകിയിട്ടുണ്ട്. ഇന്നെല്ലാ നഴ്സുമാരും ജോലിക്ക് കയറി. ഇന്നത്തെ എല്ലാവരും രാവിലെ മുതൽ 6 മണിക്കൂർ ഇതുള്ള ഷിഫ്റ്റില് രാവിലത്തെ ഷിഫ്റ്റാണ് എല്ലാ നഴ്സുമാരും എടുത്ത് ഇരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയുടെ പ്രതിനിധി സെക്രട്ടറി ഷിബു എന്നോടൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പം നഴ്സുമാരുടെ ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ കഴിയുമോ? നഴ്സുമാരുടെ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചു എന്ന രീതിയിലല്ല ഇന്നലെ ചർച്ച നടന്നത്. പ്രധാനമായും 23-ാം തീയതി, അതായത് സമരത്തിന് മുൻപുണ്ടായിരുന്ന തൽസ്ഥിതി തുടരുക, സ്റ്റാറ്റസ് കോ തുടരുക എന്നതാണ് ഇന്നലത്തെ പ്രധാനമായും ഉണ്ടായ തീരുമാനം. ചർച്ച വരെ മാത്രമാണോ അതോ 24-ാം തീയതിയാണ് ഇവര് സമരരംഗത്തേക്ക് ഇറങ്ങിയത്. 23-ാം തീയതി ഈ ആശുപത്രിയിൽ എങ്ങനെ അവർ പ്രവർത്തിച്ചിരുന്നോ അതേ രീതിയിൽ തന്നെ അവർ തിരികെ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുക. ഇത് കഴിഞ്ഞ തവണയും നമ്മൾ കളക്ടറുടെ അടുത്ത് പറഞ്ഞതാണ്. അതിനു മുൻപുള്ള എല്ലാ ചർച്ചകളിലും നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്, നിങ്ങൾ സമരം അവസാനിപ്പിച്ച് നിങ്ങൾ ഡ്യൂട്ടിയിൽ കയറുക. എങ്ങനെയാണോ നിങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത്, സമരത്തിന് ഇറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതി, ആ രീതിയിലേക്ക് നിങ്ങൾ വീണ്ടും വരിക എന്ന് നമ്മൾ വെച്ചൊരു നിർദ്ദേശം അന്ന് കളക്ടറുടെ അടുത്ത് വെച്ചതാണ്. അതവർ തള്ളിക്കളഞ്ഞതാണ്. ആ രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇന്നലെയും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 19-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ ഇവർ ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുമോ? അതുപോലെ തന്നെ ഇന്നലെ വന്ന ഒരു ധാരണ, ഇവർ ഈ സമരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സമരക്കാർ ഉന്നയിച്ചിട്ടുള്ള മറ്റാവശ്യങ്ങളെക്കുറിച്ച് അതിനകത്തുള്ള തർക്കങ്ങൾ 19-ാം തീയതി മന്ത്രിതല ചർച്ച നടത്തും. അതായത് VS ശിവകുമാറും മന്ത്രിയും അതുപോലെ ഷിബു ബേബി ജോണും ലേബർ മിനിസ്റ്ററും രണ്ടുപേരും സംയുക്തമായി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിംഗിൽ വെച്ച് എന്തെങ്കിലും തർക്കമുള്ള കാര്യങ്ങൾ അത് പരിഹരിക്കുന്നതാണ്. ഇവിടെ ഈ സമരം നടത്തിയ നഴ്സുമാർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ മാനേജ്മെന്റ് നടപടിയെടുക്കും, അങ്ങനെ എന്തെങ്കിലും ഒത്തുതീർപ്പ് തീരുമാനങ്ങളുണ്ടോ? തീർച്ചയായും അത് ഒരു സമരത്തിന്റെ ഭാഗമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതും അത് തുടർ നടപടികൾ നടത്താതിരിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ ഒരു ധാരണ, 5-ാം തീയതിയിലെ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു, RJLC യുടെ മുൻപിൽ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ എഗ്രിമെന്റ് പാലിക്കുക എന്നതാണ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി അവരോട് പറഞ്ഞിരുന്നത്. ഈ എഗ്രിമെന്റ് പാലിക്കാൻ നിങ്ങൾ തയ്യാറാണോ? 5-ാം തീയതി എഗ്രിമെന്റിൽ 3 ഷിഫ്റ്റ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ടായില്ല. ഇന്നലത്തെ എഗ്രിമെന്റോട് കൂടി ഡേ ഡ്യൂട്ടി 2 6 മണിക്കൂർ ഇതുള്ള 2 ഷിഫ്റ്റും നൈറ്റ് 12 മണിക്കൂറുള്ള 1 ഷിഫ്റ്റായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് മുതൽ മാനേജ്മെന്റ് 3 ഷിഫ്റ്റ് ഡ്യൂട്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്നലെ ഉണ്ടായിരുന്ന ധാരണയിൽ മിനിമം വയസ്സിൽ കൊടുക്കാത്ത തൊഴിലാളികൾക്ക് 5 മാർച്ച് മുതലുള്ള മിനിമം വയസ്സിൻ്റെ കുടിശ്ശിക കൊടുക്കണമെന്ന് 8-ാം പോയിന്റായിട്ട് ഇന്നലെ ലേബർ കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആവശ്യങ്ങളും നൂറ്റി ജില്ലാ സ്റ്റാഫുകൾക്ക് മിനിമം വയസ്സ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കുടിശ്ശിക നിർബന്ധമായിട്ടും കൊടുക്കാം എന്ന് മാനേജറിന് സമ്മതിച്ചിട്ടുള്ളതാണ്. ഇപ്പോ രജനി, എല്ലാ ഇപ്പൊ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നഴ്സുമാരുടെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണങ്ങൾ കേട്ട് കഴിഞ്ഞു. ഏതായാലും ഇന്ന് ഇപ്പോൾ ഇവിടെ സാധാരണ നിലയിൽ തന്നെ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി 19-ാം തീയതി നടക്കുന്ന ചർച്ചയിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും നഴ്സുമാരുടെ സമരം ഒരർത്ഥത്തിൽ വിജയം കണ്ടു എന്നുള്ള രീതിയിൽ തന്നെ വേണം വിലയിരുത്താൻ. ന്യൂസ് പ്രൈം ടൈം തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ. തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ 2 ദിവസമായാണ് മഴ ശക്തമായത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്ന തിരുവനന്തപുരത്ത് അടക്കം മഴ പെയ്തത് ആശ്വാസമായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി KG കമലേഷ് ചേരുന്നു. കമലേഷ്, കുടിവെള്ള വിതരണം ദിവസം 11 മണിക്കൂറാക്കുമെന്ന് ഭീഷണിയുണ്ടായിരുന്ന തലസ്ഥാനത്തിന് മഴ ആശ്വാസമാണ്. പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ കനത്ത മഴ മൂലം ഉണ്ടായിട്ടുണ്ടോ? രജനി, നാശനഷ്ടങ്ങളൊന്നും തന്നെ തെക്കൻ കേരളത്തിൽ നിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ തെക്കൻ കേരളത്തിൽ നല്ല മഴയാണ്. ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും മഴ തുടരുകയാണ്. ഇത് തെക്കൻ കേരളത്തിലെ മാത്രം സ്ഥിതിയല്ല, മധ്യ കേരളത്തിലും മലബാറിലും മഴ തുടരുന്നുണ്ട്. നമുക്കറിയുന്ന പോലെ ഈ മൺസൂണ് മഴ വളരെ കുറവായിരുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 40% മഴയാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ ജലസംഭരണികളെല്ലാം തന്നെ ജലനിരപ്പ് കുറഞ്ഞു വരികയാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് കേരളം പോകുന്നു. വരൾച്ച സംസ്ഥാനമായി തന്നെ കേരളത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അണക്കെട്ടുകളിൽ വെള്ളമില്ലാത്ത കാരണം വൈദ്യുതി പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നു എന്നുള്ള ഒരു നല്ല വാർത്ത വരുന്നത്. പക്ഷേ ഇത് മൺസൂൺ ശക്തി പ്രാപിക്കുന്നതിൻ്റെ സൂചനയാണോ, അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിൽ ശക്തിയേറിയ മഴ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് അല്പസമയത്തിനുള്ളിൽ മാത്രമേ അറിയാൻ കഴിയൂ. 12 മണിയോടുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവരുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് പുറത്തിറക്കും. എന്താണ് ഇനിയും മഴ തുടരുമോ എന്നുള്ള സംബന്ധിച്ചുകൊണ്ട്. പക്ഷേ രജനി സൂചിപ്പിച്ച പോലെ ഇടുക്കിയിൽ ചില നാശനഷ്ടങ്ങൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. രജനി.
നന്ദി. ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കാം കമലേഷ്. എന്തായാലും കോട്ടയം ഈരാറ്റുപേട്ടയ്ക്കടുത്ത് തലനാട്ടിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടൽ. തീക്കോയി തലനാട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മധ്യകേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. മഴയെ തുടർന്ന് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആദർശ് ബേബി ചേരുന്നു. ആദർശ്, ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു, എത്ര മൈൽ അപകടം ഉണ്ടായിട്ടുണ്ട്? ഒപ്പം തന്നെ മീനച്ചിലാറ്റിൽ വെള്ളം കരകവിഞ്ഞൊഴുകാനൊരു സാഹചര്യമുണ്ടോ? രജനി, അതിനെ സൂചിപ്പിച്ചതുപോലെ രണ്ട് തവണ ഈരാറ്റുപേട്ടയ്ക്കകത്ത് ഉരുൾപൊട്ടലുണ്ടായി. ഒന്ന് രാവിലെ 6 മണിയോടെ, മറ്റൊന്ന് അല്പം മുൻപ് 9 മണിക്കുമായിരുന്നു. ഈരാറ്റുപേട്ട തലനാട് ഒന്നാമായി എന്ന സ്ഥലത്താണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. ഒരു റബ്ബർ തോട്ടത്തിന് മുകളിലുള്ള ഒരു ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടിയത്. ഈ ഭാഗത്ത് വീടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ഈ തീക്കോയി തലനാട് റൂട്ടിൽ വന്ന് ഈ കല്ലും മണ്ണും മറ്റു തടിക്കഷ്ണങ്ങളും അടിഞ്ഞു. ഈ റൂട്ടിലെ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ റോഡിന് താഴെയായി കുറച്ച് വീടുകളുണ്ടായിരുന്നു. അങ്ങോട്ട് ഈ ഉരുൾപൊട്ടി ഒഴുകാത്തത് തലനാരിടയ്ക്ക് ഒരു ദുരന്തം ഒഴിവായി എന്ന് പറയാൻ സാധിക്കും. ഈ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും ആയിട്ടില്ല. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ കനത്തമാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യകേരളത്തിൽ കനത്ത മഴ തുടരുന്നു. കോട്ടയത്ത് മീനച്ചിലാറ്റിൽ കര കവിഞ്ഞൊഴുകിയിട്ടില്ല എങ്കിലും മഴ ശക്തമായി തുടർന്നാൽ ഒരുപക്ഷെ മീനച്ചില കര കവിഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 1 അടി ഉയർന്നു. ഇടുക്കിയിൽ ഇന്നലെ മുതൽ കനത്ത മഴയാണ്, നിർത്താതെ പെയ്യുന്ന മഴ. ഒപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുന്നു. പുല്ലൂരാമ്പാറ എന്ന സ്ഥലത്ത് കടയുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 4 പേർക്ക് പരിക്കേറ്റിരുന്നു. രണ്ടുപേരുടെ അരക്ക് താഴെ ഇപ്പോഴും മണ്ണ് വീണ് മുകളിലാണ്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. പത്തനംതിട്ടയിൽ പമ്പ അച്ചൻകോവിൽ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. മണിയാർ ഡാമിലും ജലനിരപ്പ് ഉയർന്നു. ആലപ്പുഴയിലും മഴ ശക്തമാണെങ്കിലും മഴക്കെടുതി ഇതുവരെ.